ബഹുമാനപ്പെട്ട ഇക്കയെ അറിയുവാൻ, പ്രിയപ്പെട്ട ഇക്കയെ അറിയുവാൻ ഇക്കയുടെ പൊന്നാര മർസിക്കുട്ടി എഴുതുന്നത്. അതായത് എന്നെ കാണുന്നതിന് മുമ്പേ ആ കണ്ട സമയത്ത് ഇവളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അതാണ് എന്നെ കാണുന്നതിന് മുമ്പേ ഇവിടെ എഴുതിയിട്ട് എന്നെ കാണുന്ന സമയത്ത് തന്നത്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു, നമ്മക്കും സുഖാണ് അൽഹംദുലില്ല. നമ്മുടെ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിപ്പം വരുന്നത്. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം, രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വന്നുപോയി നമ്മുടെ വീടിടാൻ വേണ്ടിട്ട്. കുറച്ച് ബിസി ആയി, അതുകൊണ്ടാണ് നമുക്ക് വീടിടാൻ പറ്റാതിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, അത് പറയുന്നതിന് മുമ്പ് വേറൊരു സംഭവം പറയാം. ഇത് ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 28 നമ്മൾ ഈ വീട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാസമാണ്, ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു മാസമാണ്. നമ്മൾ ഫസ്റ്റ് കാണുന്നത്, നമ്മൾ ഫസ്റ്റ് ലവ് പറയുന്നത്, ഫോണ് വിളിക്കുന്നത് എല്ലാം ഫെബ്രുവരി. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള ഒരു ദുരന്തം പോലെ ആയിരുന്നു, എന്നാല് എന്റെ വീട്ടിൽ മാത്രം കുറച്ച് നല്ലത്. അപ്പോ ഫെബ്രുവരി നമുക്ക് എപ്പോഴും നല്ലൊരു കിടില മെമ്മറി, മെമ്മറബിൾ ആയിട്ടുള്ള മാസാണ്. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മാസം. ബാക്കി എല്ലാം ഹാപ്പി തന്നെ, പക്ഷെ എന്നാലും സ്പെഷ്യലി എന്ന് പറയാൻ, നമ്മളെ ലൈഫിൽ സ്പെഷ്യലി എന്ന് പറയാൻ ഫെബ്രുവരി ആണ്. അപ്പൊ ഈ ഫെബ്രുവരി മാസം നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ആ ഒരു പഴയ മെമ്മറിയിൽ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഓർമ്മ വന്ന് ഇവളുടെ ലവ് ലെറ്റർ. ഇവിടെ ലവ് സ്റ്റോറിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു, അതാണ് വായിക്കാതിരുന്നത്. അപ്പൊ അത് ഞാൻ ഇന്ന് നമ്മളിന്ന് അടുത്തത് ഫെബ്രുവരി തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം. അതൊക്കെ ഓർത്തെടുക്കുമ്പോ നല്ലൊരു രസം, നല്ല എന്താ പറയാ, ഭയങ്കര ഒരു സംഭവം. ആ ഒരു ഇത് പിന്നെയും ഒരു ഇതാവാൻ വേണ്ടിട്ട് നമ്മള് ആ ഒരു ഇത് ഇങ്ങക്ക് വേണ്ടിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് വിചാരിക്കും. അപ്പൊ ആ ലവ് ലെറ്റർ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ തുറന്ന് കാണിക്കുകയാണ്, തുറന്ന് കാണിക്കുകയാണ്. അപ്പൊ നമ്മളെ ലവ് സ്റ്റോറി കാണാത്തവര് വേഗം പോയിട്ട് ലവ് സ്റ്റോറി കാണാൻ, എന്നാലേ ഇതിന്റെ അൽക്കുലിത്ത മനസ്സിലാവും. അതിനെന്താ കുലിത്ത? അപ്പൊ ആ ഫസ്റ്റ് നമുക്ക് ആ ലവ് ലെറ്റർ ഒന്ന് എടുത്തിട്ട് വായിക്കാം. ഇപ്പൊ ഒന്നും അവാണ്ട് ഇങ്ങനെ കാത്ത് കാത്ത് സൂക്ഷിച്ചു വെച്ച സാധനമാണ്. അത് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട്, നമ്മളെ ഓർമ്മിച്ചിട്ടില്ല, കൊറേ ലവ് ലെറ്റർ തന്നില്ല, ആകെ ഒരു ലവ് ലെറ്ററേ തന്നിട്ടുള്ളൂ ഇവിടെ. ആകെ ഒരു ലവ് ലെറ്റർ മാത്രമേ ഇവിടെ എനിക്ക് തന്നിട്ടുള്ളൂ. അത് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട്, ഓർമ്മക്ക് വേണ്ടിട്ട്, അല്ല ഓർമ്മക്ക് വേണ്ടിട്ട്, ലവ് ലെറ്റർ രണ്ടെണ്ണം ഉണ്ട് തോന്നുന്നല്ല, രണ്ട് കടലാസ് ഉണ്ട് കാണുന്നുണ്ട്. അപ്പൊ രണ്ട് ലവ് ലെറ്റർ ഒരേ സമയത്ത് തന്നേട്ടാ, അതിന്റെ കൂടെ രണ്ട് ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഫോട്ടോ കാണോ? എനിക്ക് ഇതാണ് ഫോട്ടോ, ഇത് ഇവരെ ഫാമിലി ഫോട്ടോ ആണ്. എന്റെ കുഞ്ഞിലെ ഫോട്ടോ ചുന്ദരിയല്ല, ഇതാണ് പണ്ടത്തെ ആൾക്കാർ ഗൾഫിൽ നിന്നും കത്തയക്കുന്നില്ലേ, ഗൾഫിൽ നിന്നും കത്തയക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ അയച്ചിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നമുക്ക് ഫോണും സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും ആ ഒരു പഴയ രീതിയിലേക്ക് ഒന്ന് പോയതാണ്. ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ലവ് ലെറ്റർ തരുന്ന സമയത്ത്. അങ്ങനെ കൂടുതലായിട്ട് നമ്മള് വിളിക്കയില്ല, കാരണം നമ്മള് ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് കൊല്ലം നമ്മള് കൂടുതലായിട്ടൊന്നും, ഒരു വർഷത്തോളം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, സംസാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ഇതെനിക്ക് തന്നത് എപ്പോഴാണ്, എന്നെ ഒന്ന് കാണാൻ വന്ന സമയത്തല്ലേ. ആ നമ്മള് ആ ഒരു വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം. പക്ഷെ നമ്മ ആ ഒരു ടൈം നല്ല ഫോണൊക്കെ ചെയ്തുകൊണ്ട് നല്ല അടുപ്പം ഉണ്ടായിനി. അപ്പോ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എഴുതിയതാണ്. നമ്മ ഫസ്റ്റത്തെ മീറ്റിനാ പറ്റാൻ തോന്നുന്നു ഞാൻ ഇത് ഇവർക്ക് കൊടുത്തു. ആദ്യമായിട്ട് കാണുന്ന സമയത്തല്ലേ, ആദ്യമായിട്ട് നേരിട്ട് അല്ല, ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോ രണ്ടാമത്തെ ഓർമ്മയില്ല ഒരു സംഭവം എപ്പോഴാണ്. രാത്രിയാണ്, രാത്രിയാണ് ഞാനിത് കുത്തിയിരുന്ന് എഴുതുന്നത്. എന്താ പഠിക്കുന്നെന്ന് പറഞ്ഞിട്ടാ മറ്റേ ഞാനിത് എഴുതുന്നത്. അത് എഴുതി കുറച്ച് ഹാൻഡ് റൈറ്റിംഗ് ചുരുട്ടിച്ച് മറ്റേ കഥാകൃത്തായിട്ട് എഴുതുന്നതന്നെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ഇത് വൃത്തിയില്ല, അടുത്ത ഐ ലവ് യു അതും വൃത്തിയില്ല, അങ്ങനെ
അത് ഫോർ ഷീറ്റിലൊന്നല്ല ഇത് എന്റെ ഒരു 18/8/2012 അപ്പൊ എത്ര വർഷമായി 2012 പറയുമ്പോ 9 വർഷം എനിക്ക് തന്ന ലവ് ലെറ്റർ ഇങ്ങനെ കുട്ടികൾ വായിക്കുന്നതായിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്നത്. ഫസ്റ്റ് തന്നെ എഴുതിയിട്ടത് ഐ ലവ് യു നദീം. എനിക്കും കൊറേ കൊടുത്തിട്ട് ശീലമുള്ളതല്ല. സ്കൂളില് ബഹുമാനം സ്കൂളിലെ മകനെ പഠിക്കുന്നത് ബഹുമാനപ്പെട്ട ഇക്ക അറിയാന്നെതിന് തടഞ്ഞ് ബഹുമാനപ്പെട്ടാന്ന് തടഞ്ഞിട്ട് അതിന്റെ മേലെ പ്രിയപ്പേന്നെതിന് അപ്പൊ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇക്ക അറിയുവാൻ ഇക്കയുടെ പൊന്നാരം മർസിക്കുട്ടി എഴുതുന്നത്. അപ്പൊ ഈ ലവ് ലെറ്റർ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട വായിച്ചു, ഞാൻ മുമ്പ് ആ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ഇവള് എന്നെ കാണുന്നതിന് മുമ്പേ എന്നെ കണ്ടതിന് ശേഷം ഇവളുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവാ അതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതായത് അതെന്തല്ലോ സൈക്കോ, എന്താ പറയാ, അതായത് എന്നെ കാണുന്നതിന് മുമ്പേ ആ കണ്ട സമയത്ത് ഇവളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അതാണ് എന്നെ കാണുന്നതിന് മുമ്പേ ഇവള് എഴുതിയിട്ട് എന്നെ കാണുന്ന സമയത്ത് തന്നത്. സംഭവം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഞാൻ ഇവരെ കണ്ടിട്ടില്ല, കാണുന്നതിന് മുമ്പാണല്ലോ ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക അതാണ് ഞാൻ ഈ മുൻകൂട്ടിട്ട് ലവ് ലെറ്റർ ആയിട്ട് എഴുതിയത്. സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഇക്കയ്ക്ക് സുഖം തന്നെയല്ലേ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇക്കയുടെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ, എനിക്കെഴുതാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത് മൂന്ന് പേര് എഴുതുമ്പോ ഇവരുടെ വാക്കുകൾ തീർന്നുപോയി. അപ്പൊ എനിക്ക് എഴുതാൻ വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ എന്താ അതിന് ശേഷം രണ്ടുപേപ്പർ എഴുതിയിട്ടുണ്ട്. കിട്ടുന്നില്ല, എവിടെ എത്തി ഇവിടെ എത്തി കിട്ടുന്നില്ല. ഈ എഴുത്തിലോ വാക്കിലോ കൊണ്ടോ തീർക്കാവുന്നതോ ഓക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ എല്ലാം കൂടി. ഈ എഴുത്തിലോ വാക്കുകൾ കൊണ്ടോ തീർക്കാവുന്ന ബന്ധമാണോ ഞാനും ഇക്കയും തമ്മിൽ? ആണോ ആണോ പറയൂ, ആണോ അല്ല. അപ്പോ എത്ര തന്നെ കണ്ടാലും എനിക്ക് ഇക്കയെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇതിലെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും ഇക്കയോടുള്ള എന്റെ സ്നേഹമാണ്. ഞാൻ എപ്പോഴും ഇപ്പോഴും പറയട്ടെ ഐ ലവ് യു. ഇക്ക എന്റേത് മാത്രമാണ്, എന്റെ ജീവനാണ് ഇക്ക. എന്താ പറയാ, പിന്നെന്തുള്ള, നമ്മളെ ഇത്രയും അടുത്തപ്പോൾ ഇക്ക എനിക്ക് ആരൊക്കെ ആയി തീർന്നു. ഇതന്നെ വായിൽ കിട്ടിയതെല്ലാം അടിച്ചങ്ങനെ ഇതന്നെ അല്ലേ. ഇപ്പൊ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയാതായി. താൻ ആരാണെന്ന് തനിക്ക് അറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ഞാൻ അത്രയധികം ഇക്കയുടേതായി മാറി. നാളെ ഇക്കയെ കാണാനുള്ള ത്രില്ലിലാണ് ഞാൻ ഉള്ളത്. ഇക്കയെ കണ്ടാൽ ഇക്കയുടെ അടുത്ത് തന്നെ നിൽക്കാൻ തോന്നും. ഇക്കയെ വിട്ട് പോവാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എന്തിനു പോയത്? തിരിച്ചിട്ട് പോന്നില്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ ഇക്കയിലേക്ക് ലൈറ്റ് ചേരുകയാണ്. എന്താ ഐസ്ക്രീം അലയിച്ച് മനസ്സാലേ. ഇക്ക എന്തിലുണ്ടാവുന്ന ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. പിന്നെ ഇക്കയുടെ ആ നോട്ടമുണ്ടല്ലോ, ആ ഒരു കള്ള നോട്ടം, അതെനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. കള്ളന്റെ നോട്ടം ഭയങ്കര ഇഷ്ടമൊക്കെ. ആ കള്ളച്ചിരി ഉണ്ടല്ലോ, എന്നെ കൊതിപ്പിക്കുന്ന ആ കള്ളച്ചിരി, അതും സൂപ്പർ ആണ് കേട്ടോ. ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇനിയും കിടക്കുന്ന ഒരു വർഷം പഠിച്ചവനെ ഞാൻ എങ്ങനെ തള്ളി നിൽക്കും ഈ ഒരു വർഷം. അത് സംഭവം എന്താണെന്ന് വെച്ചാല്,
2013 നമ്മളെ കല്യാണം ആക്കുന്നതിൽ ഞാൻ ഇവരോട് തട്ടിവിട്ടി. നമ്മള് 2013 ഞാൻ ഇങ്ങനെ കെട്ടുന്നത്. അപ്പൊ ആ ഒരു ഇതിലാണ് ഇവിടെ ആ സമയത്ത് എഴുതിയിട്ടുള്ളത്. 2012 ഇവിടെ ആ സമയത്ത് വിചാരിച്ചു ഇനി ഒരു വർഷമല്ലേ, ഒരു വർഷം കെട്ടാൻ തന്നെ വിചാരിച്ചു. എന്നാൽ ഞാൻ നിർത്തട്ടെ എന്ന് ഇക്കയുടെ സ്വന്തം മച്ചു നദി മച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ലെറ്ററില് സംഭവം തീർന്നു. വായിക്കാൻ പറ്റുന്നതിന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് അടുത്തതിലാണ് സംഭവം. ഞാൻ അടുത്ത വായിക്കുന്നുണ്ട് രണ്ടാമത്തെ ലെറ്റർ. രണ്ടും ഒരേ സമയത്ത് വന്ന ലെറ്ററാണ്. എന്റെ പ്രിയപ്പെട്ട ഇക്കയ്ക്ക് ഇക്കയുടെ പുന്നാര മുത്ത് എഴുതുന്നത്. ഇക്കയ്ക്ക് സുഖം തന്നെയല്ലേ. ആരൊരു പാട്ടുണ്ടല്ലോ, എത്രയും പ്രിയപ്പെട്ട മാപ്പിളായി കത്തുവാട്ടെ. ഇന്ന് വരുന്നുണ്ട് സംഭവം പോലെ, ഇന്ന് ഇക്കയെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. അതായിരുന്നു പറഞ്ഞത്. അത് കാണുന്നതിന് മുമ്പേ എഴുതിയത്. കണ്ടാൽ ഇങ്ങനെ ഉണ്ടാകാം. ഇന്ന് ഇക്കയെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഇനി എന്റെ ജീവിതത്തിൽ കൂടുതൽ സമയം ഇക്കയുടെ കൂടെ ആയിരിക്കണമെന്ന് എനിക്ക് വലിയ മോഹമുണ്ട്. പിന്നെ എന്നെ കൊറേ പൊക്കി പറഞ്ഞിട്ടുണ്ട്, ഇക്കയുടെ ആ പാൽപുഞ്ചിരിയും ആ കണ്ണുകളും നോക്കിയിരിക്കാൻ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ്. എന്താ അതാണ് പാൽപുഞ്ചിരി ശരിയ. പിന്നെ ഇക്കെ പോലെ ഒരാൾ എനിക്ക് ജീവിത പങ്കാളി ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ജീവിത പങ്കാളി ആദ്യം ഇവിടെ പറഞ്ഞു പങ്കാളിയാക്കി ഇവിടെ തീരുമാനിച്ചു. പിന്നെന്താ വേറൊരു കോമഡി ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ള ഈ രണ്ടു വർഷം ഞാൻ എങ്ങനെ തള്ളി നിൽക്കും. മറ്റേ ലെറ്ററിൽ മറ്റേ കടലാസ് എഴുതിയിട്ടുള്ള ഇനിയൊരു വർഷം എഴുതിയിട്ടില്ല. ഇനിയുള്ള രണ്ടു വർഷം ഇന്ന് കണ്ടു കഴിഞ്ഞു, ഇനി എന്നാ കാണുന്നേ. കാണുന്നതിന് മുമ്പേ കണ്ടു കഴിഞ്ഞു, എന്നിട്ട് അതിനുശേഷം ഇനി എന്നാ കാണുന്നേ. ഇക്കെ ഒരു വട്ടം കണ്ടാൽ പിന്നെയും പിന്നെയും കാണാൻ തോന്നും. ഇത് എന്നെ പൊക്കി 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 അങ്ങ് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ 2 photos വെച്ചിട്ടുണ്ട്. ആ 2 photos ഇംഗ്ലീഷ് വെച്ചിട്ടുണ്ട്. അത് സൂക്ഷിച്ചു വെക്കണം, ആർക്കും കാണിച്ചു കൊടുക്കരുത്. അതായത് കാണിച്ചു കൊടുക്കാണ്ടൊക്കെ കല്യാണം കഴിഞ്ഞാലും അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചാലും ഉണ്ടാവാം. അത് കണ്ടിട്ട് എന്നെ കളിയാക്കരുത്. കളിയാക്കാൻ അന്ന് ഇന്ന് എപ്പോഴും ഞാൻ എന്നെ കളിയാക്കലന്നെ. എനിക്ക് സന്തോഷം കൊണ്ട് ഈ കത്തിൽ എഴുതാൻ വാക്കുകളും അക്ഷരങ്ങളും ഇല്ല. ഇതെല്ലാം കടം വാങ്ങിയിട്ട് എഴുതി തന്നിട്ട് അക്ഷരങ്ങളൊക്കെ. എന്നാൽ എഴുത്ത് നിർത്താനും തോന്നുന്നില്ല. നിർത്തണ്ട, എനിക്കോ എത്രയും പെട്ടെന്ന് തന്നെ ഇക്ക എന്റെ അരികിൽ എത്താൻ ഞാൻ എന്നും ഇക്കയെ ഓർത്ത് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പിന്നെ ഈ ലെറ്റർ കളയരുത് എന്ന് സ്വന്തം മുത്ത് മുത്ത് വസ്തുന TV ഒപ്പ്. അപ്പൊ ഇതാണ് ഇവൾ എനിക്ക് തന്ന ആ രണ്ട് ലെറ്റർ. ഇത് നമ്മളൊരു ഫണ്ണായിട്ട് ചെയ്തതാണ്. നമ്മളെ എന്താ പറയാ, നമ്മളൊരു ഫണ്ണ് എന്ന രീതിയിൽ ചെയ്തതാണ്. നമ്മളിത് ഈ ഫെബ്രുവരി മാസത്തിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓർത്തെടുത്ത സമയത്ത് ഇങ്ങനെ ഓർമ്മ വന്നു ലെറ്ററിന്റെ. അപ്പൊ ആ ലെറ്റർ നമ്മൾ ഇവിടുന്ന് വായിച്ചു. വായിച്ചതിന് ശേഷം നമുക്കൊരു ഐഡിയ തോന്നി, ഇതെന്തായാലും നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. ആ ഒരു ഫണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അത് നിങ്ങളെ ഒന്ന് കേട്ടിച്ചിരിക്കട്ടെ, നിങ്ങളൊന്ന് അറിയട്ടെ. എല്ലാ സ്റ്റോറി നമ്മൾ അറിഞ്ഞല്ലോ. നിങ്ങൾ ലവ് സ്റ്റോറി പറഞ്ഞു, മാരേജ് സ്റ്റോറി പറഞ്ഞു, എല്ലാം അറിഞ്ഞല്ലോ. അപ്പൊ ഇതൊന്നും അറിയട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചെയ്തതാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇവൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് കൂടി കാണിക്കാം. ഞാനല്ലേ തന്നെ. അപ്പൊ ഇതാണ് നദീർക്ക് എനക്ക് തന്ന കിടിലം പോലത്തെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഇത് എങ്ങനെ വെച്ചിട്ടുള്ളത്? ഇങ്ങനെ വെക്ക്. ഇങ്ങനല്ല, ഇങ്ങനെ തന്നെ. എന്താ സംഭവം? ഇങ്ങനെ ഓടും തലയിരുന്ന് ഓള് വെക്കുന്നു അറിയില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാതിർക്ക് ഞാൻ കാണുന്നില്ല. ഇത് മസ്തികം കാണുന്നില്ല. ഇതെല്ലാം ശേഷം ഫ്ലവർ ഇടാം. ഇത് ഇവളുടെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ്. ഇതും ഇവൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം. പഴയ ഓർമ്മകളിലൊക്കെ നമ്മള് വീണ്ടും പോകുന്നു.
അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നാളത്തോട്ട് പൊട്ടിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മള് മറ്റൊരു അടിപൊളി കിടിലും പൊളപ്പൻ ഇവിടെ പറയുന്ന പോലെ തന്നെ കിടിലോസ്കി നീ എന്താ പറയുന്നത്? എന്തെങ്കിലും ആയിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയ്ക്കും ബൈ ബൈ.